ഹരഹരോ ഹരഹര. ഇന്ന് എൻ്റെ സ്വന്തം നാടായ മേലൂരിലെ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലത്തെ തൈപ്പൂയ ആഘോഷം, അതിനെ അനുബന്ധിച്ച് അവിടുത്തെ ഒരു ചെറു വിവരണമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒറ്റപ്പാലം അടുത്ത് അമ്പലപ്പാറ കഴിഞ്ഞൊരു ചെറിയ കൊച്ചു ഗ്രാമമാണ് കേട്ടോ. അവിടെയാണ് ഈ ക്ഷേത്രം ഉള്ളത്. തൈപ്പൂയാഘോഷമൊക്കെ ഈ 22-ാം തീയതി സമാപിച്ചു, അതിഗംഭീരമായിരുന്നു. അപ്പോൾ ആ ക്ഷേത്രത്തെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ വിവരണം കൂടി ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് പുരാതന കാലം മുതൽക്കന്നെ മേലൂരിലുള്ളവർ ശ്രീ സുബ്രഹ്മണ്യ ദേവനെ ആരാധിച്ച് വന്നിരുന്നു. പുരാതനമായിട്ടുള്ള ക്ഷേത്രത്തെക്കുറിച്ചൊക്കെ പഴമക്കാർ പറഞ്ഞിട്ടുള്ള വിവരങ്ങളേ ഉള്ളൂ കേട്ടോ, അതല്ലാതെ ഞാൻ കണ്ടിട്ടൊന്നുമില്ല. അന്ന് ആ ക്ഷേത്രം പട്ടിക, കഴുക്കോല്, ഓട് ഒക്കെ കൊണ്ട് നിർമ്മിച്ചതാണെന്നും അവിടെ 3 മുറികളോട് കൂടിയ അമ്പലവും ഒരു വലിയ വരാന്തയും ഒക്കെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നീട് കാലപ്പഴക്കം വന്നിട്ട് അത് കാറ്റിലും മഴയിലൊക്കെ പെട്ടിട്ട് ആ അമ്പലത്തിൻ്റെ മേൽക്കൂര മൊത്തമായിട്ട് വീഴും, ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിക്കുകയൊക്കെ ചെയ്തു. പിന്നെ അങ്ങനെ കുറേ കാലം കിടന്നു അത്രേ. പിന്നെ 1967-68 കാലഘട്ടങ്ങളിലൊക്കെ മേലൂര് ഉള്ള ആളുകൾ എല്ലാവരും കൂടി ഒരു യോഗമൊക്കെ ചേർന്ന് ഒരു ജ്യോത്സ്യനെയൊക്കെ വിളിപ്പിച്ച് നോക്കിച്ച് അവിടുത്തെ ഉന്നമനത്തിനും എല്ലാ നാടിൻ്റെ ഐശ്വര്യത്തിനും വേണ്ടിയിട്ട് ജ്യോത്സ്യൻ പറഞ്ഞ പ്രകാരം ഒരു ശ്രീകോവിൽ നിർമ്മിക്കാനും ശ്രീ സുബ്രഹ്മണ്യദേവനെ അതിൽ പ്രതിഷ്ഠിക്കാനും തീരുമാനിച്ചു. അങ്ങനെ പുതിയൊരു അമ്പലം വീണ്ടും പണി കഴിപ്പിച്ച് സ്വാമിയെ അവിടെ പ്രതിഷ്ഠിച്ചു. അത് ഒരു ടെറസായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതലൊക്കെ ആ ഒരു കോവിലാണ് എനിക്ക് ഓർമ്മ. ടെറസായിട്ട് മുന്നിൽ വലിയൊരു മുഖം. പിന്നീട് അവിടെയുള്ള ആളുകൾ ഒരു വർഷത്തെ 12 ഷഷ്ടികൾ നടത്താനായിക്കോട്ടെ, പിന്നെ കാർത്തിക വിളക്ക്, തൈപ്പൂയം, അതിനൊക്കെ ഓരോരോ ആളുകൾ മുന്നിലേക്ക് വരാനും ആ പൂജകൾ ചെയ്യാനും എല്ലാറ്റിനും മുന്നിലേക്ക് വരാൻ തുടങ്ങും. അങ്ങനെ എല്ലാം നന്നായി നടത്തി പോന്നിരുന്നു. പിന്നെ അതുവരെ സുബ്രഹ്മണ്യസ്വാമിയുടെ വിഗ്രഹം ചരപ്രതിഷ്ഠയായിരുന്നു കേട്ടോ. പിന്നീടാണ് വേൽമുരുകൻ്റെ ശിലയിലുള്ള വിഗ്രഹം പണിതതും പിന്നീട് അമ്പലത്തിന് പുരോഗതി വന്നു തുടങ്ങി. ഇന്ന് കാണുന്ന ഈ ക്ഷേത്രം ഉണ്ടല്ലോ, അത് നാട്ടുകാരുടെയും മറ്റും അകമഴിഞ്ഞ സംഭാവനയും പ്രയത്നം കൊണ്ട് മാത്രമാണ് ഇന്ന് നിലകൊള്ളുന്നത്. പിന്നെ നല്ല രീതിയിൽ ഇപ്പോൾ നടന്നു പോകുന്നുണ്ട് ആ ക്ഷേത്രം. പിന്നെ ഉപദൈവങ്ങളായിട്ട് ഗണപതി ഭഗവാനും ശാസ്താവും സരസ്വതി ദേവിയും ഹിഡുംബസ്വാമിയും കർപ്പസ്വാമിയും എല്ലാം ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ആ ക്ഷേത്രത്തിലെ എല്ലാ പൂജാതികർമ്മങ്ങളും എല്ലാ ആഘോഷങ്ങളും അതിഗംഭീരമായിട്ട് നടത്തി വരുന്നുണ്ട്. ഇത് ഒറ്റപ്പാലം അമ്പലപ്പാറ എന്ന് പറയും. അമ്പലപ്പാറയിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്കുള്ളൊരു ചെറിയ കൊച്ചു ഗ്രാമമാണ് മേലൂര്. അവിടെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ, ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം. അന്നത്തെ എല്ലാ പരിപാടികളും അതിഗംഭീരമായിരുന്നു. എല്ലാവരും ഒരുപോലെ ഒരേ മനസ്സായിട്ട് മുന്നിലേക്ക് വന്നു എന്നുള്ളതാണ് അതിൽ പറയാനുള്ളത്. വിചാരിച്ചതിനെക്കാട്ടിലും അതിഗംഭീരമായി. ഒരുപാട് താലമെടുത്ത ആളുകളും പിന്നെ തേര് എഴുന്നള്ളിപ്പിനും എല്ലാറ്റിനും ഒരുപാട് പേര് മുന്നിലേക്ക് വന്നു.
ഇത് ഞങ്ങളുടെ ഗ്രാമത്തിൽ തന്നെയുള്ള ഒരു ശ്രീ തുറുമ്പ ഭഗവതി ക്ഷേത്രമാണ്. ഈ വർഷത്തെ തൈപ്പൂയാഘോഷം ഭഗവാന്റെ അനുഗ്രഹത്താൽ അതിഗംഭീരമായിട്ട് നടന്നിട്ടുണ്ട്. ഇതിലേറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത് പുതിയതായിട്ടുള്ള നമ്മുടെ തേര് പണി കഴിപ്പിച്ചതും അതിൽ ഇരുത്തി ഭഗവാനെ നാട് നീളെ എഴുന്നള്ളിപ്പ് നടത്തിയതുമാണ് കേട്ടോ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ളത്. എന്തായാലും എല്ലാവരുടെ കണ്ണിനും മനസ്സിനും ഒരുപോലെ ആനന്ദ നിർവൃതിയിലാക്കിയ നിമിഷങ്ങളായിരുന്നു അതൊക്കെ. എല്ലാ വർഷവും ഇതുപോലെ തന്നെ അല്ലെങ്കിൽ ഇതിനേക്കാളും നന്നായി നടത്താൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞതിലും എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊറുക്കുക കേട്ടോ. അപ്പോൾ ഇത്ര മാത്രമേ പറയാനുള്ളൂ. എല്ലാവർക്കും സർവ ഐശ്വര്യങ്ങളും ഭഗവാൻ നൽകട്ടെ. ഹരഹരോ ഹരഹര. എല്ലാവർക്കും നമസ്കാരം.